ായിട്ടുള്ള സമ്മന്ത് ഇവിടെ റെഡിയാർക്കാണ് അപ്പൊ എല്ലാവർക്കും സമ്മതി ഇഷ്ടാവും വിശ്വസിക്കുന്നു സമ്മന് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു അറമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണ അനുസരിച്ചിട്ട് നമുക്ക് അറമുറിയോ ഒരു മുറിയോ ഒന്നര മുറിയോ ഒക്കെ ആക്കി കൊടുക്കാം നാൻ എടുത്തിരിക്കുന്ന അറമുറിയാണ് അപ്പൊ എന്നൊരു ഒരു പിടിയോളം കറിവേപ്പിൽ എടുത്തിട്ടുണ്ട് നാടൻ കറിവേപ്പില ഓർ ഇഞ്ചു കഷ്ണം പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് ചുവന്നുള്ളേ പിന്നെ എടുത്തിരിക്കുന്നത് പച്ച മാങ്ങയാണ് പച്ച മാങ്ങ നമ്മുടെ മാവിൻ തള്ളിപ്പറിച്ചെടുത്തിരിക്കുന്ന പച്ച മാങ്ങയാണ് ഈ പച്ച മാങ്ങേനെ നുറുക്കിയെടുക്കണം അപ്പം നാളെ ഈ പച്ച മാങ്ങയെ എടുത്ത് കഴിയുവാർ വരട്ടെ ഒരു മിക്സിയുടെ ജാറും എടുക്കട്ടെ മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ കൊത്തിപ്പുറുക്കിയ മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള മൊത്തം മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ മാങ്ങ എന്നും എടുത്താരും തിർന്നരുത് അതിലേക്ക് മാത്രം മാങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കണം சுவட்டு கொடுக்கணும் பின்ன கறிவேப்பில ആ കറിവേപ്പിലെ മൊത്തം ഇട്ട് കൊടുക്കണം കറുവേപ്പിലിടുമ്പോഴൊരു സ്വാദൊന്നും പറയേണ്ട കേട്ടോ അസാധ്യ സ്വാദാണ് ഇത് കുറച്ച് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ഇടുക ബീപ്പ് ഉള്ളവർക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കുറച്ചിട്ടോളൂ പിന്നെ വട്ടൽമുളക് എടുക്കണേ വട്ടൽമുളക് എടുക്കുക ഒരു അഞ്ചാറ് വട്ടൽമുളക് ഇടാം ഞാനൊരു അരസ്പൂൺ മുളക് പൊടിയായിട്ട് കൊടുക്കുന്നത് മുളക് പൊടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിലേക്ക് തേങ്ങ ഇട്ട് എടുക്കുക ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുള്ളൂട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് പിന്നെ മിക്സിയിലിട്ടൊന്ന് ആടിച്ച് പാർക്കി കൊണ്ടുവരാം അപ്പം നമ്മുടെ സ്വയംഭനായിട്ടുള്ള നമ്മുടെ സമ്മന്തി നല്ല മാങ്ങ സമ്മന്തി റെഡി ആയി വരും അപ്പം ഈ സമ്മന്തിക്ക് ഞാൻ ഈ തേങ്ങ കൂടി ഒന്ന് അടിച്ച് കൊണ്ടുവരട്ടെ എന്നിട്ട് നിങ്ങളെ കാണിച്ചറിയാം സമ്മന്തി എന്ന് പറഞ്ഞാലേ ഒരു കാര്യമുണ്ടോ ഒരു പറ ചോറ് വേണമെങ്കിൽ ഒറ്റയരിപ്പിനെ തിന്നാം അപ്പം ഞാനിങ്ങനെ പറഞ്ഞും അടുപ്പിക്കുന്നില്ല ഞാൻ അടിച്ചുകൊണ്ട് വരട്ടെ സമ്മന്തി വന്നിട്ടുണ്ട് സമ്മന്തി ഇങ്ങനെ ഉണ്ട പിടിക്കണം അതാണിതിൻ്റെ സ്റ്റൈൽ എന്നിട്ട് നമുക്കൊരു ബൗളടക്കിത് വെച്ചു കൊടുക്കാം അടിപൊളി സമ്മന്തി റെഡി ആയിരിക്കുകയാണ് ഈ സമ്മന്തി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റ് ചോറ് എന്തായാലും കഴിക്കും അപ്പം നമ്മുടെ സമ്മന്തി നല്ല കെടുക്കാച്ചിയാണ് കേട്ടോ അന്തർമാണമാണ് പൊണോ ഒന്നും പറയാനില്ല കെടുക്കനായിട്ടുള്ള സമ്മന്തിയാണ് ഈ സമ്മന്തി കൂട്ടിയിട്ട് ചോറ് തിന്നാത്ത ആരെങ്കിലും ഉണ്ടാവുമോ മലയാളി ആയാൽ സമ്മന്തി ഇല്ലാതെ ഒരു ഊണില്ല എന്തൊരു സമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനത്ര ഉപ്പ് നോക്കിയാൽ അടിപൊളിയായിരിക്കുന്നത് അപ്പം ഈ സംബന്ധി വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടമായി എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ടാറ്റാ ബൈ ബൈ